ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജോ. ഗൈസ്, എൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഹണി ഗെയിൻ എന്താണ്, ഹണി ഗെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്താണ്, അത് ഫേക്ക് ആണോ, ഹണി ഗെയിൻ ആപ്ലിക്കേഷൻ വെച്ച് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണ്, പക്ഷെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഹണി ഗെയിൻ ജെന്യൂൻ ആണോ അതോ ഒരു ഫ്രോഡ് ആപ്ലിക്കേഷൻ ആണോ എന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഹണി ഗെയിൻ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾ കൊടുത്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല എന്റെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. പല ന്യൂസുകളും ഞാൻ അതുവഴിയാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ എന്റെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ജോയിനിങ് ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ഹണി ഗെയിൻ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സസ് ആയിട്ട് വരുന്ന ഇന്റർനെറ്റ് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ദിവസേന 2 അല്ലെങ്കിൽ 3 GB ഡേറ്റയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ നിങ്ങൾ 1 GB മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതിൽ ബാക്കി വരുന്ന ഡേറ്റ നിങ്ങൾക്ക് എക്സ്പയർ ആയി പോകുന്നു, വെറുതെ പോകും. സോ ഇങ്ങനെ വേസ്റ്റ് ആയി പോവാതെ, ഡേറ്റ വേസ്റ്റ് ആയി പോവാതെ നിങ്ങൾക്ക് ഹണി ഗെയിനിൽ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടുന്നതാണ്. പൈസ ഉണ്ടാക്കാവുന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത്. ഒരു ഫ്രോഡ് ആപ്ലിക്കേഷൻ അല്ല. ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് $20 മുതൽ $50 വരെ ഒരു മാസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ തുകയാണ് ഞാൻ പറഞ്ഞത്. ഹണി ഗെയിൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ വേസ്റ്റായി വരുന്ന ഈ ഡേറ്റാസിനെ കമ്പനികളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത് അവര് ബിസിനസിനും മാർക്കറ്റ് റിസർച്ചിനും വേണ്ടി യൂസ് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഹണി ഗെയിൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ $5 ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ എപ്പോ $20 ഏൺ ചെയ്യുന്നോ ആ $20 നിങ്ങൾക്ക് പേയ്പാൽ അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഹണി ഗെയിൻ അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ എന്റെ മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്ക് അതിലേക്ക് കടക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഹണി ഗെയിൻ എന്ന ആപ്ലിക്കേഷനിലേക്ക് അക്സസ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാവും നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഹണി ഗെയിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾ കാണാൻ സാധിക്കും ഒരു മെസ്സേജ്, കൺഗ്രാചുലേഷൻസ് ഫോർ യൂസിംഗ് എ റെഫറൽ ലിങ്ക്, യു ആർ എലിജിബിൾ ടു ക്ലെയിം $5. ക്ലിക്ക് ദ ബട്ടൺ ബിലോ ടു സൈൻ അപ്പ്. അതായത് നിങ്ങൾ ഈ ലിങ്കിലൂടെ കയറിയത് കൊണ്ട് നിങ്ങൾക്ക് $5 ബോണസ് ആയി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്ലെയിം $5 നൗ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. ദിസ് വെബ്സൈറ്റ് യൂസസ് കുക്കീസ് ടു റിമെമ്പർ യൂസേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെയ്സ് ടു എൻഹാൻസ് ദയർ എക്സ്പീരിയൻസ്. അതായത് ബേസിക് ഡേറ്റ ഡിഫോൾട്ടായിട്ട് ടിക്ക് ആയിരിക്കുകയാണ്. അവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം സൈനപ്പിന്റെ ഒരു പേജ് വരും. ഇവിടെ സൈനപ്പ് ചെയ്യുന്നതിലേക്കായി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടി വരും. അതിനുശേഷം ക്രിയേറ്റ് പാസ്വേഡിൽ ഒരു 8 characters ഉള്ള ഒരു പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ കറണ്ട് ബാലൻസ് $5 ആഡ് ആയിരിക്കുകയാണ്. അതായത് 5000 എന്നും അതിന്റെ മുകളിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. 5000 എന്ന് പറയുന്ന ഈ ഹണി ഗെയിൻ മണിയാണ് 5000. 5000 ഹണി ഗെയിൻ മണി ഇസ് ഈക്വൽ ടു $5, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം കൺഫേം ഇമെയിൽ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ മെയില് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ആയിട്ടുണ്ടാവും. നമുക്ക് ആ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, 2 മെയിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഹണി ഗെയിൻ ടീമിന്റെ ഒരു വെൽക്കം മെസ്സേജും ഒന്ന് വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ്സും. ആ ഇമെയിൽ അഡ്രസ് വെരിഫൈ ചെയ്യാനുള്ള മെയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ആ മെയിലിൽ കൂടെ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ്. മെയിലില് വെരിഫൈ ഇമെയിൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് ചിലർക്ക് വന്നിട്ടുണ്ടാവും, അതിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ഈ സെയിം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുള്ള ബട്ടണാണ് ഈ മുകളിലെ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. ആൻഡ്രോയിഡ് വെർഷനിലും മാക് വെർഷനിലും വിൻഡോസ് വെർഷനിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഞാനിപ്പോ എന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആൻഡ്രോയിഡിന്റെ ലോഗോ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് APK ഫയൽ ആയിട്ടാണ് ഇൻസ്റ്റാൾ ആവുന്നത്. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആയതിനു ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നൊരു മെസ്സേജ് ചോദിക്കും. നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക, ഇനി ഓപ്പൺ കൊടുക്കുക. അപ്പോൾ വെൽക്കം മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ടേംസ് ഓഫ് യൂസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഐ അഗ്രി ടു ദ ടേംസ് ഓഫ് യൂസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു വെൽക്കം മെസ്സേജ് വന്നിട്ടുണ്ട്, വെൽക്കം ടു ഹണി ഗെയിൻ. ഹണി ഗെയിൻ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ആവുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആണ്. ബൈ ജോയിനിങ് ദ ഹണി ഗെയിൻ റെസിഡൻഷ്യൽ പ്രോക്സി നെറ്റ്വർക്ക് മില്യൺസ് ഓഫ് യൂസേഴ്സ് ഏൺ മണി പാസീവ്ലി. നൗ യു ആർ റെഡി ടു ജോയിൻ ദ ക്ലബ്, കണ്ടിന്യൂ സെറ്റിംഗ് അപ്പ് എ സ്റ്റാർ. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഇതിന്റെ ഫുൾ ട്യൂട്ടോറിയൽ, ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഫുൾ ട്യൂട്ടോറിയൽ, ഈ ഹൗ ഹണി ഗെയിൻ വർക്ക്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്, കണ്ടു പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ, ഞാൻ സ്കിപ്പ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഹണി ഗെയിൻ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ ഡാറ്റ ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മൊബൈൽ ഡാറ്റ മാത്രം ഷെയർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക, അല്ലെങ്കിൽ എസ് കൊടുക്കുക. കാര്യം വൈഫൈ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, ഞാൻ വൈഫൈ വെച്ചിട്ടാണ് പലപ്പോഴും നെറ്റ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ ഞാൻ എസ് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, എത്രത്തോളം ലിമിറ്റിൽ മൊബൈൽ ഡാറ്റ എടുക്കാം എന്നുള്ളത്. ഇവിടെ അലോ യൂസേജ് ഓൺ ബാറ്ററി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അവിടെ എസ് കൊടുക്കുക. ഇനി ഡൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഡിസേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ കൂടുതലായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും ഒരു മെസ്സേജ് വന്നു, ഇഗ്നോർ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ, അവിടെ എസ് കൊടുക്കുക. ഇനി നിങ്ങൾ നേരത്തെ കൊടുത്ത പാസ്വേഡും ഇമെയിൽ ഐഡിയും വെച്ച് നിങ്ങൾക്ക് ഇവിടെ കയറാവുന്നതാണ്. ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ലോഗിൻ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ നേരത്തെ കൊടുത്ത മെയിൽ ഐഡി കൊടുക്കുക, എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഏൺ മോർ വിത്ത് മാക് ഓയസ് ഓർ വിൻഡോസ്. വിൻഡോസ് ഞാൻ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിലും ഇത് യൂസ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഡോണ്ട് ഷോ മീ അഗെയിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പൊ നിങ്ങളുടെ കറണ്ട് ബാലൻസ് കാണാൻ പറ്റും, 5000 ഹണി ഗെയിൻ മണി ഇതിലുണ്ട്, അതായത് $5. $20 ആകുമ്പോഴേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അത് പേയ്പാൽ വഴിയാണ് വിഡ്രോ ചെയ്യേണ്ടത്. താഴെ നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലാസ്റ്റ് എത്ര ഡേറ്റ യൂസ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതിന് താഴെ നിങ്ങളുടെ ഡിവൈസ്, ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഫോണിന്റെ വിവരം ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ദിവസ ഏർണിങ്സ് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫോൺ ഇങ്ങനെ തന്നെ യൂസ് ചെയ്തിരുന്നാലും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അറിയാനായിട്ട് സാധിക്കും എത്രയാണ് നോട്ടിഫിക്കേഷൻ കാണിച്ചിരിക്കും. ഇന്ന് ട്രാഫിക് യൂസ് ചെയ്ത് 191.5 KB ആണ്. ഇത് പേയ്പാലില് നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പേയ്പാല് അക്കൗണ്ട് ഉള്ളവർക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പേയ്പാലിൽ കണക്ട് ചെയ്യാൻ അറിയാത്തവർ, ഞാനൊരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട്, പേയ്പാലിലെ അക്കൗണ്ട് എങ്ങനെയാണ് പുതിയതായിട്ട് യൂസേഴ്സിന് ന്യൂ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള ഒരു പ്രോസസ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.